ഞാൻ ഇന്നൊരു മഞ്ഞ സുന്ദരി പൂവിനെ പരിചയപ്പെടുത്തരാം. കന്യാകുമാരി പൂവെന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് അറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ടെക്കോമ എന്നാണ് ഈ പൂവിന്റെ പേര്. ജസ്റ്റ് ഒരു പൂച്ചെടിയല്ല, ഇതൊരു പൂമരമാണ്. മഞ്ഞ പൂക്കളാൽ നിറച്ചു വിരിയുന്ന ഒരു കിടിലം പൂമരം. അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം. സീസൺ ഇല്ലാതെ പൂക്കുന്ന ഒരു മഞ്ഞ സുന്ദരിയാണ് കേട്ടോ ഇവള്. ശരിക്കും പറഞ്ഞാൽ പച്ച ഇലകൾക്കിടയിൽ തുരുതുരാ നിരനിരാ വിരിഞ്ഞു നിൽക്കുന്ന ഇവളെ കാണുന്നുണ്ടല്ലോ, ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. എന്താ പറയുന്നത്, ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവൾക്ക്. റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, യെല്ലോ മിക്സ് ഉണ്ട്, പല കളർ ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ യെല്ലോയോട് കിട പിടിക്കാൻ വേറെ ഒന്നും നിൽക്കില്ല. അത്രയ്ക്ക് ഭംഗിയാണ് ഈ യെല്ലോ കളർ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരുകളുണ്ട് ഇവൾക്ക്. നമ്മൾ ഈ ടെക്കോമ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ എന്താ ബെൽ ഫ്ലവർ എന്നറിയപ്പെടുന്നുണ്ട്. ഇത് ബെല്ലിന്റെ ആകൃതിയാണ്, അതുകൊണ്ട് ബെൽ ഫ്ലവർ എന്നറിയപ്പെടുന്നുണ്ട്. കന്യാകുമാരി പൂവെന്ന് ഇവിടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കന്യാകുമാരി ദേവിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കളായിരുന്നു ഇവ. അതിന്റെ പേരിലാണ് ഇത് കന്യാകുമാരി പൂവെന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വേറൊരു പേരുണ്ട്, തങ്കാരളി. അതെ, തങ്കാരളി എന്നൊരു പേരുണ്ട്. ആ പേര് വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ട്രിവാൻഡ്രം ഭാഗത്ത് ബോർഡറിലൊക്കെ ആയിട്ട് ഇതിനെ തങ്കാരളി എന്നാണ് അറിയപ്പെടുന്നത്. നല്ല രസമായിട്ട് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെടി മതി, ഇതൊരു പൂമരമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഈ ഒരു മരം മതി, പൂമരം മതി നമ്മുടെ വീടിന്റെ ഭംഗി ഫുള്ളൊരു ഗാർഡൻ ഫീല് വരുത്താൻ വേണ്ടി. കണ്ട, ഇതൊരു ഒറ്റ ചെടിയാണ്, എന്ത് ഭംഗിയായിട്ടാണെന്ന് നോക്കി നിൽക്കുന്നത്. നമ്മൾ ദൂരേന്ന് വരുമ്പോ തന്നെ നമ്മുടെ വീടൊരു പൂങ്കാവനായിട്ട് തോന്നാൻ ഇതൊരൊറ്റ ചെടി മതി. എപ്പോഴും പൂവുണ്ടാവും, സീസൺ ഇല്ല, എപ്പോഴും പൂവോട് പൂവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പൂച്ചെടിയാണിത്, പൂമരമാണിത്. എപ്പോഴും പൂത്ത് നിറഞ്ഞു പൂത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാണെന്ന് നോക്കിയല്ലേ. ഈ പൂമരം ശരിക്കും റോഡ് സൈഡുകളിലൊക്കെയാണ് കൂടുതലായും കാണപ്പെടുന്നത് കേട്ടോ. നമുക്കറിയാം, നമ്മളിപ്പോ തമിഴ്നാടോടൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ, ബോർഡർ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ പൂക്കളുടെ ഒരു വസന്തമാണ്, ഈ പൂക്കളുടെ ഒരു വീട് തന്നെ എന്ന് പറയാം. ശരിക്കും പറഞ്ഞ എല്ലാ വീടുകളുടെ മുറ്റത്തും എല്ലാ റോഡ് സൈഡിലും ഈ മരം ഇങ്ങനെ പൂത്തൊലഞ്ഞു കിടക്കും. എന്ത് ഭംഗിയാണെന്ന് അറിയാമോ, നമ്മുടെ യാത്രയില് നമുക്ക് ശരിക്കും പറഞ്ഞ കാഴ്ച കണ്ടു പോവാൻ എന്ത് രസമാണെന്ന് അറിയോ. അത്രയ്ക്കുമാണ്, അത്രയ്ക്കും ഇങ്ങനെ വഴിനീലയുണ്ട് നമുക്ക്. നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് കന്യാകുമാരിക്ക് പോവാണെന്നുണ്ടെങ്കിൽ ദൂരം മരങ്ങളെ കാണാന്നറിയോ, ദൂരം പൂക്കളെ കാണാന്നറിയോ. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടിനെ ആ ഒരു മഞ്ഞ പട്ടിൽ കൊണ്ട് എത്തിച്ചു നിർത്തുന്നത് ഈ പൂക്കളാണെന്ന് തന്നെ പറയാം. അത്രയ്ക്കും ഭംഗിയായിട്ടാണ് അതിങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടുകാരുടെ വീട്ടു മുറ്റത്ത് ഈ ഒരു ചെടി ഇല്ലെങ്കിൽ അത് വീടാവില്ല എന്ന് തോന്നുന്നു. അമ്മാതിരിയാണ് ഇത് പൂത്തൊലഞ്ഞ് കിടക്കുന്നത്. എന്ത് രസമായിട്ടെന്ന് അറിയാവോ അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ഹമ്മിംഗ് ബേഡ്സിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചെടിയാണിത്. നമ്മളിങ്ങനെ അടുത്ത് പോയി നോക്കിയാൽ കാണാൻ നിറച്ച് ഹമ്മിംഗ് ബേഡ്സ്, ശലഭങ്ങളൊക്കെ ഒത്തിരി വരും. അതിന് തേനൊക്കെ ഉണ്ട്, നിറച്ച് തേനൊക്കെ ഉള്ള ഒരു പൂവാണ്. അതുകൊണ്ടായിരിക്കും ഹമ്മിംഗ് ബേഡ്സ് ഒക്കെ ഇങ്ങനെ വരുന്നത്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മരമായിട്ട് വളരുന്നതാണ് എങ്കിൽ തന്നെ ഇത് മരമായിട്ട് മാത്രമല്ല വളർത്താൻ പറ്റുന്നത്. നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു ചട്ടിയിലൊക്കെ ഒതുക്കി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്രൂൺ ചെയ്ത് സെറ്റ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു ചട്ടിക്കുള്ള നിറച്ച് മഞ്ഞപ്പൂക്കളായിട്ട് എപ്പോഴും പൂ തന്ന് നിൽക്കുന്ന ഒരു ചെടിയാവും. നമുക്കിങ്ങനെ വീട്ടുമുറ്റത്ത് ഇരുന്നിട്ട് ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിന്റെ ബാൽക്കണിയിലൊക്കെ ഇങ്ങനെ ഹമ്മിംഗ് ബേഡ്സിനെയും കിളികളെയും ശലഭങ്ങളെയും ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ചെടി, ഒരു മീഡിയം ടൈപ്പ് ചട്ടിക്കുള്ളിൽ വെച്ച് വളർത്താൻ പറ്റും. പ്രൂൺ ചെയ്ത് നിർത്തിക്കൊടുത്താൽ ഒരുപാട് ശിഖരങ്ങൾ വന്ന് നല്ല ബുഷായിട്ട് നിറച്ച് പൂക്കളായിട്ട് നിറച്ച് ഹമ്മിംഗ് ബേഡ്സിനെ ഒക്കെ വിളിച്ച് വരുത്തി ഇങ്ങനെ നിൽക്കും. നല്ല രസമായിരിക്കും അത്. പിന്നെന്താ പറയുന്നത്, ഇതിന്റെ കെയർ, ഇത് കെയർ ചെയ്യുന്നത് ഇതിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരുന്ന ഒരു ചെടിയല്ല കേട്ടോ ഇത്. ഞങ്ങൾ ഉപയോഗിക്കുന്നത് ചാണകമാണ്, കുറച്ച് ചാണകം മാത്രം. ഒരു രണ്ട് മാസത്തിൽ ഒരിക്കൽ കുറച്ച് ചാണകം മാത്രം കൊടുത്താൽ മതിയാവും. നല്ല നീർവാഴ്ചയുള്ള മണ്ണിലായിരിക്കണം വെക്കേണ്ടത്. ഈ മണ്ണ് എന്താ പറയുന്നേ, മണ്ണ് വെള്ളം കെട്ടി നിൽക്കുന്ന മണ്ണായിരിക്കരുത്. അല്ലാത്ത മണ്ണാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വളരും. ഇനി ഇതിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ കമ്പ് വെട്ടി വേരുകളിൽ വെച്ച്, അല്ല കവറുകളിൽ വെച്ച് വേര് പിടിപ്പിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. തൈകളാക്കാം, തൈകളാക്കി എടുക്കാൻ പറ്റും. അത് കൂടാതെ ഇതിൽ ചെറിയ ഒരു കായ, ബീൻസ് പോലത്തെ ഒരു കായ വിത്തായിട്ട് വരുന്നുണ്ട്. അതിന്റെ വിത്ത് നമുക്ക് പാകി മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കി എടുക്കാം. പക്ഷെ ഏറ്റവും ബെറ്റർ പെട്ടെന്ന് എപ്പോഴും പെട്ടെന്ന് പൂവരാനായിട്ട് നല്ലത് കമ്പ് കട്ട് ചെയ്ത് വെച്ച് തൈകളാക്കി എടുക്കുന്നതാണ്. തൈകളായി കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു
മാസത്തിനുള്ളിൽ തന്നെ ഇതിൽ ഇത് പൂക്കൾ വന്നു തുടങ്ങും. ചെറിയ ചെറുതിലേ തന്നെ പൂക്കൾ വന്നു തുടങ്ങുന്ന പ്ലാന്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്ക് എന്താ പറയുന്നത്, ഒരുപാട് കെയർ ഇല്ലാതെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇപ്പോൾ ചട്ടിയിൽ വെക്കുന്നത് പോലെ തന്നെ തറയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ പെട്ടെന്ന് വളർന്ന് ഒരു ഒരു പൂമരമായിട്ട് നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിലൊക്കെ കൊണ്ട് വെച്ച് നോക്കിയാൽ മനസ്സിലാവും വലിയ കെയറൊന്നും കൊടുക്കണ്ട, എന്നും വെള്ളം കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വഴി അരികിലായിരുന്നാൽ തന്നെയും നന്നായിട്ട് പൂത്ത് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണിത്. അതുപോലെ തന്നെ ഇതിന് സുബ്രഹ്മണ്യ കിരീടം എന്നൊരു പേര് കൂടിയുണ്ട്. അത് എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് എനിക്കറിയില്ല. സുബ്രഹ്മണ്യ കിരീടം എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോ അത് എന്തുകൊണ്ടാണെന്ന് അറിയാവുന്നവരുണ്ടോന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് കമന്റ് ബോക്സിൽ വരാം, കമന്റ് ബോക്സിൽ പറയാം. അത് മറ്റുള്ളവർക്കും ഒരു അറിവായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു പ്ലാന്റ് ആണിത്. ശരിക്കും പറഞ്ഞാൽ ഡയബറ്റിക്, ക്യാൻസർ, ദഹന പ്രക്രിയകൾ ശരിയാക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ആയുർവേദ മെഡിസിൻസ് ഉണ്ടാക്കുന്നതിന് ഇതിന്റെ ഇലയും വേരും ഒക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നാണ് അറിവ്. അതിന് കൂടുതൽ വിശദാംശങ്ങളൊന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് അറിയാവുന്നവർക്കും കമന്റ് ബോക്സിൽ പറയാം. അപ്പോ എന്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. തങ്കഅരളി പൂക്കളുടെ പൂക്കളെ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ ചെടി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ മുകളിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, വാട്സ്ആപ്പ് നമ്പറാണ്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. കൊറിയർ ത്രൂ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. ആമസോണിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആമസോൺ ത്രൂ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലും ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിലൂടെ പറയാം. അതുപോലെ തന്നെ എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ എന്റെ അപ്പോഴുള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ വരുന്നവരായിരിക്കും. ടാറ്റാ.